നിങ്ങളുടെ ഭർത്താവ് റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് അല്ലാത്ത ഒരു ഭർത്താവിനെ സഹിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പല ഭാര്യമാരും പറയുന്നത്. എന്നാൽ എങ്ങനെ നമുക്ക് റൊമാൻറ്റിക് അല്ലാത്ത ഒരു ഭർത്താവിനെ റൊമാൻറ്റിക് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനുള്ള കുറച്ച് ടിപ്സ് ട്രിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിൽ പ്രധാനമായിട്ടും സൈക്കോളജി വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയിക്കുന്നതിന് ഈ സൈക്കോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ. ആദ്യമായിട്ട് ഭാര്യമാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലവ് ആണെങ്കിലും ശരി അതുപോലെ റൊമാൻസ് ആണെങ്കിലും ശരി, ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു വികാരമാണ്. എന്നാൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഈ ലവിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വഴി മാത്രമാണ്. അതായത് നമ്മുടെ സ്നേഹം, ഉള്ളിലിരിക്കുന്ന പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അതെങ്ങനെ പ്രകടിപ്പിക്കണം, പുറത്തോട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വഴി മാത്രമാണ് ഈ പറയുന്ന റൊമാൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റൊമാൻറ്റിക്കായിട്ട് നമ്മൾ പെരുമാറുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലവ് അല്ല റൊമാൻസ്. റൊമാൻസ് വേണമെങ്കിൽ നമുക്ക് അഭിനയിച്ചുണ്ടാക്കാം, പക്ഷേ ഈ ലവ് എന്ന് പറയുന്നത് നമുക്ക് അഭിനയിച്ചുണ്ടാകുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ റൊമാൻസ് ആണെങ്കിലും ലവ് ആണെങ്കിലും കെയറിങ് ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കുഴയ്ക്കരുത് എന്നുള്ളതാണ്. ലവിനെ മാറ്റി നിർത്തുക, റൊമാൻസിനെ മാറ്റി നിർത്തുക, രണ്ടും രണ്ടായിട്ടുള്ള ഒരു ഏരിയാസാണ്. ഭർത്താവിനെ റൊമാൻറ്റിക്കായിട്ട് മാറ്റാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ബെഡ്റൂമിൽ ചെല്ലുന്ന സമയത്ത് തന്നെ കാര്യത്തിലേക്ക് കടക്കരുത്. അതായത് കുറച്ച് സമയമെടുത്ത് പതുക്കെ പതുക്കെ പതുക്കെ, എന്താ പറയുക, കുറച്ച് സമയമെടുത്ത് സംസാരിച്ചതിന് ശേഷം റൊമാൻറ്റിക്കായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ രീതിയിലെല്ലാം മുന്നോട്ട് പോയതിന് ശേഷം, ഒരുപക്ഷെ ഭർത്താവ് ഇതിനൊന്നും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള നിങ്ങൾ ഇതിനൊരു താല്പര്യം കാണിച്ച് കുറച്ച് സംസാരത്തിലൂടെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ പതുക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമെന്നല്ലാതെ നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു പാറ്റേൺ അങ്ങ് ഉറച്ചു പോകും. അതിന് പകരമാണ് നമ്മളിങ്ങനെ കുറച്ച് സംസാരത്തിലൂടെ കുറച്ച് നല്ല പൈങ്കിളി വർത്താനമൊക്കെ പറഞ്ഞ്, കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ പതുക്കെ പതുക്കെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്കൊരു ഭർത്താവിനെ റൊമാൻറ്റിക്കായിട്ട് മാറ്റാൻ പറ്റുള്ളൂ, അയാളുടെ ഉള്ളിൽ റൊമാൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റൊമാൻസ് ഫീല് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് തുറന്നു പറയുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് റൊമാൻറ്റിക്കായിട്ടോ അല്ലെങ്കിൽ റൊമാൻസ് ഒന്നും എനിക്ക് ഫീല് ചെയ്യുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കാം, പക്ഷേ എന്തോ എനിക്ക് റൊമാൻസ് അങ്ങോട്ട് ഫീല് ചെയ്യുന്നില്ല, അപ്പോൾ അതിന് പറ്റുന്ന എന്തെങ്കിലും കൂടിയൊക്കെ നിങ്ങൾ കാണിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ ശരി, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടെങ്കിൽ, അത് ഒരുപാട് വില കൂടിയ ഗിഫ്റ്റൊന്നല്ല ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റുകൾ, അല്ലെങ്കിൽ എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കുറവുകൾ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ടൊന്ന് ഓപ്പണായിട്ടൊരു ഡിസ്കഷൻ, അയാളെ കുറ്റപ്പെടുത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാളെ ചീത്ത പറയുക, അയാളെ വഴക്ക് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല പറയുന്നത്, ജസ്റ്റ് അയാൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം അയാൾ ജീവിച്ചൊരു സാഹചര്യം വേറെയാണ്, നിങ്ങൾ ജീവിച്ചൊരു സാഹചര്യം വേറെയാണ്. രണ്ടും രണ്ടായതുകൊണ്ട് തന്നെ ശരി, അയാൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. അത് മാത്രമല്ല, ഒരു പെണ്ണിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഒരുപക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഭർത്താവിനെ അറിയണമെന്നില്ല. ഒരുപാട് കാലതാമസം എടുക്കുമ്പോൾ, ഒരുപാട് കാലതാമസം എടുത്താൽ പോലും സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യുക. അതായത് എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെ ഒരു ഫീല് ചെയ്യുന്നില്ല, എനിക്കൊന്ന് ഫീല് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു കുടുംബജീവിതമാണെങ്കിലും ശരി, അതിനൊരു പ്രണയത്തിൻ്റെ മോഡലിൽ, ഒരു ലവ് ചെയ്യുന്ന ആ കാലത്തുണ്ടായിരുന്ന ആ പ്രണയത്തിൻ്റെ ആ സ്റ്റേജിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ശരിയാണ്, കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ഒരു ലൈഫിന് ഒരു ത്രില്ലുണ്ട്, ഒരു രസമുണ്ട് എന്നുള്ളതെല്ലാം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അയാളെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻറ്റ് അല്ലെങ്കിൽ നാലാമത്തെ വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏർലി ഡേയ്സ്, അതിപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രണയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ, അതല്ലെങ്കിൽ ഇപ്പോൾ പ്രണയത്തിന് ശേഷമാണ് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമാണെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഹണിമൂണിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, റെസ്റ്റോറൻറ്റ് പോകുന്നുണ്ടായിരിക്കും, നൈറ്റ് ഡിന്നറിന് വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരിക്കും, അങ്ങനെ അങ്ങനെ പല രീതിയിലും നമ്മൾ ആ ഒരു കാലഘട്ടം ശരിക്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരിക്കും, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം മൊമെൻറ്റുകളെ, ഇത്ര ദിവസങ്ങളെ, ഇത്ര സന്ദർഭങ്ങളെ നമുക്ക് പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതായത് അന്നുണ്ടായിരുന്ന അതേപോലെ തന്നെ നമുക്ക് ആ ദിവസങ്ങളെ നമുക്ക് ഇപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് ഇടയ്ക്കൊരു സിനിമയ്ക്ക് പോവുക, ഇടയ്ക്കൊരു നല്ല ഹോട്ടലിൽ പോയിട്ട് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പരിപാടിയിലേക്ക്
പോവുക, അങ്ങനെ എങ്ങനെ നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും കുറേ എങ്ങനെയൊക്കെ റൊമാൻറ്റിക്കായിട്ട് നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മുടെ ഏർലി ഡേയ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ആ പണ്ടുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ഓർമ്മകളെല്ലാം നമുക്ക് തേട്ടി തേട്ടി വരും. അത് നമ്മുടെ ഭർത്താവിന് എന്ത് ചെയ്യും, കുറേയൊക്കെ റൊമാൻസിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം അയാളത് മറന്നു പോയതായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, ജീവിതത്തിലെ തിരക്കുകൾ, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, പണം, അങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിലെ ഓട്ടങ്ങൾക്കിടയിൽ അയാൾ ഒരു പക്ഷേ പ്രണയം കാണിക്കാൻ അല്ലെങ്കിൽ റൊമാൻസായിട്ട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറാനൊക്കെ അയാൾ മറന്നു പോയതായിരിക്കാം. അപ്പോൾ അയാളുടെ ആ ഒരു സ്വഭാവത്തെ നമ്മൾ ഓർമ്മിപ്പിക്കാനും അയാൾക്ക് അങ്ങനെ കൂടി ഒരു കാലം ഉണ്ടായിരുന്നു, അയാളും നിങ്ങളും അന്ന് അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്, ആ ഒരു കാലത്തെ റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളോളം നമ്മളത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലേക്ക് ആ ഒരു ചിന്തകൾ വരികയും അയാൾ അങ്ങനെ ആയി മാറാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നാലാമത്തെ പോയിൻറ്റിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളൊരു റൊമാൻറ്റിക്കായിട്ടുള്ള വളരെ ഒരു ലവ് ഒക്കെ നന്നായിട്ട് എക്സ്പോസ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു സിനിമകളെല്ലാം കാണാൻ പോകുന്നത് വളരെയധികം നല്ലതാണ്. നല്ല റൊമാൻറ്റിക് മൂവീസൊക്കെ നമ്മൾ ജസ്റ്റ് പോയി കാണുക. അത് മിക്കവാറും പറ്റുകയാണെങ്കിൽ വീക്കിലി വൺസ് എങ്കിലും നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് ആ സമയത്തെങ്കിലും നമ്മുടെ മനസ്സിലോട്ട് കുറച്ച് ഒരു സന്തോഷം കിട്ടും. മാത്രമല്ല സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക്, രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ആ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ കാണിച്ചിട്ടുള്ള മാനറിസങ്ങൾ, ഇഷ്ടങ്ങൾ, കുസൃതികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് തങ്ങി നിൽക്കുന്ന കാര്യമാണ്. കുറഞ്ഞതൊരു മൂന്നാല് ദിവസത്തേക്കെങ്കിലും അങ്ങനെ അത് നിൽക്കുന്ന സമയത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറയുന്നത് അതൊരു എൻ്റർടൈൻമെൻറ്റും ആണ്. അതോടൊപ്പം തന്നെ കുറച്ച് റൊമാൻറ്റിക് അല്ലാത്ത ഒരു ഭർത്താവിനെ അതെങ്ങനെയാണ് റൊമാൻസ് കാണിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് ഇത്രയും നല്ലൊരു ഉദാഹരണം വേറെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല സ്നേഹത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന, അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണാമെന്നല്ല പറയുന്നത്, കുറച്ച് സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനത്തെ സിനിമകൾ നിങ്ങൾക്ക് കാണാൻ പോവുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ആറാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ വേറൊരു ജീവിതത്തിൽ അല്ലെങ്കിൽ വേറൊരാളായിട്ട് വേറൊരു സ്ഥലത്ത് വേറൊരു എന്താ പറയുക ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ കൾച്ചറുമായിട്ടോ നിങ്ങളുടെ ഒരു സ്നേഹപ്രകടനങ്ങളുമായിട്ടൊന്നും ചിലപ്പോൾ താരതമ്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് കേരളത്തിൽ നിന്നുള്ള ഒരു പയ്യനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ അജഗജാന്തരം ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ആ ഒരു പെൺകുട്ടിയുടെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഭർത്താവ് സ്നേഹം കാണിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു സങ്കല്പം ഉണ്ടായിരിക്കും, ഒരു ഐഡിയ, ഒരു ഇമാജിനേഷൻ എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഈ പയ്യനും ആ പെൺകുട്ടി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണം, എന്നോട് സ്നേഹം കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എന്നോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പല പല ഇമാജിനേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇമാജിനേഷൻസ് തമ്മിൽ ചിലപ്പോൾ ചേരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പല കൾച്ചർ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഭാര്യയാണെങ്കിലും ഭർത്താവക്കന്മാരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് പേരും രണ്ട് തരത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് രീതിയിൽ ജീവിച്ചതായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച രീതിയിലായിരിക്കണം എന്നില്ല നമ്മുടെ ആ പാർട്ട്ണർ നമ്മളോടത്ത് പെരുമാറുന്നത്. അതായത് സ്നേഹം കാണിക്കുന്ന രീതിയിലാണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആകണമെന്നില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ പതുക്കെ 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 മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോവുക, പല പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക, അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, ബ്ലെയിം ചെയ്യരുത്. ബ്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു താല്പര്യമേ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനൊന്നും തോന്നരുത്, അറിയാത്ത രീതിയിൽ നിങ്ങളത് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ആ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ളേ ഉള്ളൂ ഈ റൊമാൻസിൻ്റെ കാര്യത്തിൽ. ഏഴാമത്തെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഭർത്താവിനെ വെച്ച് മറ്റൊരു പുരുഷനുമായിട്ട് ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ള ആരുടെയെങ്കിലും ഭർത്താക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് അയാൾ കണ്ടില്ല ഭയങ്കര റൊമാൻറ്റിക്കാണ്, അയാൾ ഇടയ്ക്ക് ഭാര്യയെ കൂട്ടിയിട്ട് ടൂറിന് പോകാറുണ്ട്, ഒരു കാറിൽ റൈഡിന് പോകാറുണ്ട്, നല്ല നല്ല സിനിമകൾക്ക് പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അയാൾ വിദേശത്ത് കൊണ്ടുപോകാറുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് പോകണം എന്നേ പറയാകൂ. അല്ലാതെ അയാളെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പോകണം എന്ന് പറയുന്നത് എന്നുള്ള തോന്നൽ വരരുത്. എനിക്കും പോയാൽ കൊള്ളാം എന്നുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ട്, ഒരു സിനിമയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം പറയേണ്ടത്. അല്ലാതെ മറ്റൊരാളെ കണ്ടുകൊണ്ട് നിങ്ങൾ പറയുന്നതായിട്ട് തോന്നുകയും ചെയ്യരുത്.
അയാളെ വെച്ച് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കമ്പയർ ചെയ്യുകയും ചെയ്യരുത്. അത് രണ്ടും ആപത്തുണ്ടാക്കും. ഒരിക്കലും അയാൾക്ക് പിന്നെ റൊമാൻറ്റിക് എന്ന് പറയുന്ന ആ ഒരു മൂഡ് വരത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഓരോ പുരുഷന്മാരാണെങ്കിലും ശരി, ഓരോ സ്ത്രീകളും ഓരോ ജീവികളും യുണീക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരിക്കും, ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും ശരി, നിങ്ങളുടെ പരിചയക്കാരാണെങ്കിലും ശരി, നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും ശരി, നിങ്ങളുടെ ഫേസ്ബുക്കിനകത്താണെങ്കിലും വാട്സപ്പിനകത്താണെങ്കിലും ശരി, അവർ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള, അതായത് ഇപ്പോൾ ന്യൂസിലാൻഡിൽ പോയി, അവിടെ പോയതിനു ശേഷം ഹണിമൂൺ ആഘോഷിച്ചതിന് ശേഷം അവിടുത്തെ കുറച്ച് ഫോട്ടോസും അവരവിടെ നിന്ന് എടുത്തിട്ടുള്ള എൻജോയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യും, നേരെ കൊണ്ട് ഫേസ്ബുക്കിനകത്തോട്ട് തള്ളും. അപ്പോൾ നാട്ടുകാരൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ ഇരുന്ന് കാണുകയാണ്, ആ കണ്ടോ നമ്മുടെ മറ്റേ ഫ്രണ്ടില്ലേ, മറ്റേ അവരിപ്പോൾ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവരിപ്പോൾ ന്യൂസിലാൻഡിലാണ്, അല്ലെങ്കിൽ അവരിപ്പോൾ അമേരിക്കയിലാണ്, യൂറോപ്പിലാണ്, അവർ ഹണിമൂണിന് പോയിരിക്കുകയാണ്, അവിടെ എൻജോയ് ചെയ്യുകയാണ്, സിംഗപ്പൂരിലെ ഓരോരോ കാഴ്ചകളുടെ ഫോട്ടോസൊക്കെ അവർ നെറ്റിലിട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഇൻഫ്ലുവൻസ് ആകരുത് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഒരു കൊക്കിലോ തുങ്ങണത്തേക്ക് ഒത്താവുമെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ പണത്തിനനുസരിച്ച്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് കാണിക്കുന്നു എന്ന് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് കാണുമ്പോൾ നമുക്കും തോന്നും, നമുക്ക് പൊതുവെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്, മറ്റടുത്തുള്ള ഒരാൾ ഒരു വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമുക്കൊരു വലിയ വീട് വെക്കണം, അപ്പുറത്തുള്ള ഒരാൾ നല്ലൊരു കാറ് വാങ്ങിയാൽ തോന്നും നമുക്കും നല്ലൊരു കാറ് വാങ്ങണം. അതായത് മറ്റുള്ളവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നുള്ളത് ആ ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടായിരിക്കരുത് നിങ്ങൾ ഭർത്താവ് റൊമാൻറ്റിക് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അയാൾ റൊമാൻറ്റിക് ആയിരിക്കാം, പക്ഷേ ചില ഫോട്ടോസിലും ചില വീഡിയോസിലും കാണുന്ന അതാണ് റൊമാൻസ് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് മീഡിയകളിൽ കാണുന്നത് പല കാര്യങ്ങളും നിങ്ങളെ സ്വാധീനിക്കാനുള്ള ഇടവരുത്തരുത്. നിങ്ങൾ ഒരു യാഥാർത്ഥ്യ ലോകത്തിൽ ജീവിക്കണം, ഒരു റിയലിസ്റ്റിക് വേൾഡിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്, ഒരു ഫാൻറ്റസി വേൾഡിൽ ആയിരിക്കരുത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെ ഭർത്താവിനെ റൊമാൻറ്റിക്കായിട്ട് മാറ്റാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോയിലെ 8 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ശരി കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.